റൂട്ട്. ഇതിന്റെ ഈ നടുവിത്തെ റൂട്ട് മാത്രം ഇങ്ങനെ നീളുണ്ടാവും, ബാക്കിയൊക്കെ കണ്ടാ ഇവിടെ ചെറുതായിരിക്കും. പിന്നെ അതിന്റെ ഇവിടേക്ക് നല്ല തിന്നായിട്ടും വേരി വരും. പിന്നെ ഇതിന്റെ ഇല വന്നിട്ട് കണ്ട ചെമ്പരത്തി ഇല പോലെയൊക്കെയാണ് ഉണ്ടാവുക. ഇല്ലയാണ് ഇതിന്റെ ഫൈൻസ് കണ്ട ഇങ്ങനെ ആയിരിക്കും കണ്ട, ഇങ്ങനെ നീള വന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. ഒരു പ്ലേറ്റ് വെനേഷ്യനാണ്, റെറ്റിക്കുലേറ്റ് വെനേഷ്യന്റെ ലീഫ് ഇങ്ങനെ ആയിരിക്കും. റെറ്റിക്കുലർ ആദ്യം നീണ്ടിട്ടായിരിക്കും, പിന്നെ അതിന്റെ സൈഡൊക്കെ കണ്ട നീ ഇവിടെ വരും. അതിന്റെ കണക്ഷൻ എന്താ? റെറ്റിക്കുലേറ്റ് വെനേഷ്യന് ടാപ്പ് റൂട്ട്, ഇതാണ് ഫൈബർ റൂട്ട്. ഈ ഫൈബർ റൂട്ട് പുല്ല് അതെ വലുതല്ല ആയിരിക്കില്ല, ഇങ്ങനെ ഇവിടെയൊക്കെ ചെറുത് ചെറുതായിരിക്കും. എല്ലാം ഒരേപോലെ ഇരിക്കും. മാത്രമല്ല ഇത് ഇതിങ്ങനെ ഓരോന്നായിട്ട് ചെറുതും ആയിരിക്കും, ചെറുതൊക്കെ വലുതായിരിക്കും. ചിലത് ഇങ്ങനെ നീണ്ടിട്ട് ഉണ്ടാവും, ചിലതൊക്കെ ഇതായിരിക്കും. വൈൻസ് വന്നിട്ട് പാരി വെനേഷ്യൻ, പാരി വെനേഷ്യൻ നമുക്ക് എലിയിൽ ഇങ്ങനെ നീണ്ടി തന്നെ കീറാൻ പറ്റും. എല്ലാ വെയിൻസും ഒരേപോലെ പാരലായിട്ട് ഒരേപോലെ ചെയ്യില്ല, പക്ഷേ ഇത് കൂറുമ്പോ നല്ല നീളത്തിൽ ഇതേപോലെ ഇങ്ങനെ നീണ്ടിട്ട് വരും, പക്ഷെ നീണ്ടിട്ട് വരും അവിടേക്കും തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ആണെങ്കിൽ വെച്ച ഇതിന്റെ ഇലയാണ് വെച്ചത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ തെറ്റി വരും. പക്ഷെ ഇതിന്റെ നീളത്തിൽ വരും, നീളത്തിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഇതിന്റെ അതുപോലെ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെറുത് ചെറുതായി നോക്കും. അത് മാത്രമല്ല ഇത് ഇതാണ് ഫൈബേഴ്സ്, ഇതാണ് ഫൈബേഴ്സ്. റൈസ് റൈസ് ഇങ്ങനെ ഇങ്ങനെ പുല്ല് പുല്ല് പോലെ നിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ടാപ്പ് റൂട്ട് ആണ്, ഇതിന്റെ ടാപ്പ് റൂട്ടിൽ കണ്ട ഇവിടെയൊക്കെ പുല്ല് വരും. പിന്നെ ഈ ടാപ്പ് ഈ ലീഫ് മാറ്റുണ്ട്, ഈ ലീഫ് കണ്ട് ഇങ്ങനെ ചെമ്പരത്തി ഇല പോലെ നിക്കാം. പക്ഷെ ഇതിന്റെ ലീഫ് വെച്ച് ഇങ്ങനെ ചെമ്പരത്തി ഇല പോലെ ആയിരിക്കും. പക്ഷെ ഇതില് കുറെ വരെ ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ലീഫ് ഒക്കെ ചെമ്പരത്തി ഇല പോലെ ഇങ്ങനെ പക്ഷെ